ശ്രീ പി സി ജോർജ്, ഈ നവീൻ ബാബുവിന്റെ മരണം നമ്മൾ ഏത് ദിവസം ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് രാവിലെ വന്ന മാതൃഭൂമി പത്രത്തിൽ വാർത്ത തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ്. അതായത് എ ഡി എമ്മിനെതിരെ പരാതി തയ്യാറാക്കിയത് എ ഡി എം മരിച്ചതിന് ശേഷമാണെന്നും, അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സി പി എമ്മിന്റെ ഒരു കേന്ദ്രത്തിലാണ് ഈ പരാതി തയ്യാറാക്കിയത്, ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആൾക്ക് നൽകുകയും ചെയ്തു. അപ്പൊ സി പി എമ്മിന്റെ ഉദ്ദേശം എന്താണ്? അത് ഇത്ര ഞെട്ടേണ്ട കാര്യമില്ല. എല്ലാവർക്കും പച്ചപോലെ തെളിഞ്ഞു തന്നിരിക്കുന്ന ഒരു സത്യം. ആ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ച ആ തടക നേതൃത്വം, ആ തടയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് മുഖ്യമന്ത്രി ഓഫീസിലെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുള്ള ശശിയാണ്. ശശിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് അവിടെ, ശശിയുടെ ദിനാംഗിയായിട്ടാണ് ആ ഒരു തന്നെ ഒരു വൃത്തികെട്ടവും വന്ന് ഇവിടെ ഇത് അപേക്ഷ കൊടുത്തത് പെട്രോപത്തിന്. ആ അപേക്ഷ കൊടുത്തതിൽ യാതൊരു തടസ്സം വരുന്ന നിയമപരമായ കാര്യങ്ങൾ മുഴുവൻ പരിശോധിച്ച് അതിനുശേഷം സി പി കാർ അതിന് ഈ പരാതിക്കാരൻ സി പി കാരനുണ്ട്, സി പി കാരനെ കൂടെ വിളിച്ച് ഈ ഏടിയോട് പറഞ്ഞു. അപ്പം ഈ ജില്ലാ പ്രസിഡന്റ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പോരാ, എന്നിട്ട് ഏടിയമ്മിനെ ഇങ്ങനെ വീടും ഏടിയമ്മിനോട് സി പി എം കൂടെ പറഞ്ഞു കഴിഞ്ഞാണ് ഇങ്ങനെ പോയി ഇൻസ്പെക്ട് ചെയ്തത്. അതാണ് ആ സ്ത്രീയെ ഇങ്ങനെ ട്രോഫി ആ പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചോദിച്ചത്. ഇത്ര വൃത്തികെട്ട വെറുതെ ഒരു മനുഷ്യൻ പറയാൻ കൂടാത്ത നാണം കെട്ട തണ്ടയ്ക്ക് കുറക്കാത്ത വർത്തമാനം ആ സ്ത്രീ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് മനഃപ്രയാസങ്ങൾ, അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്ന അറിയാൻ പാടില്ലാത്ത ആളുകൾ ആരുമില്ല. ലോകം മുഴുവൻ മുഖത്തിയായി. പിണറായി വിജയൻ ഡൽഹി എന്ന് പറഞ്ഞ് ഇപ്പൊ കേസ് ഉടൻ നടപടി എന്ന് പറഞ്ഞു. എന്ത് ചെയ്യുന്നത് കാണുന്നില്ലല്ലോ, നിങ്ങളെവിടെ പോയി? നിങ്ങളെന്നെ മണ്ണിടി പോയോ? മണ്ണിടി പോയാൽ നന്നായിരുന്നു, ഒരു സംശയം വേണ്ട. ഇത് ജുഡീഷ്യൽ എൻക്വയറി തന്നെ വേണ്ടി വരും. സി ബി ഐ അന്വേഷിച്ച് കേസെടുക്കാൻ പറയണം. ഇതെല്ലാം കള്ളത്തരണം, കുടുംബത്തെ വഞ്ചിക്കുകയാണ്. കേരള ഗവൺമെന്റ് ഇടപെടും ഞാൻ പ്രതീക്ഷിക്കണം, അങ്ങനെ അവിടെ പോയിരുന്നു, അതുകൊണ്ട് ഇടപെടും ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും ഈ ഭീകരമായ കൊലപാതകം മാത്രമേ ആ ഏരിയമിന്റെ മരണത്തിൽ നമുക്ക് കാണാൻ കഴിയും. ആത്മഹത്യയാണ്, തർക്കമൊന്നും ഇല്ല, വെറുതെ ആവശ്യമില്ലാതെ തർക്കമൊന്നും ആരും ഉണ്ടാക്കണ്ട. ആത്മഹത്യ ആത്മഹത്യ തന്നെ. കാരണം അദ്ദേഹം 458 അദ്ദേഹത്തിന് രണ്ട് സുഹൃത്തുക്കളെ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടുണ്ട്, തൽക്കാലത്ത് കണ്ടിട്ട് കഴിഞ്ഞു. അപ്പം മുമ്പാണ് മരണം, ആ നിലയ്ക്ക് ഒരു സംശയവും വേണ്ട. ഇത് കൊലപാതക തുല്യമായ ആത്മഹത്യയാണ്. ആ സ്ത്രീക്കത് ശക്തമായ നടപടി, 10 വർഷം അവള് ജയിലിൽ കിടക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. മറ്റു ചോദ്യം, ഇതിൽ ഇത് മുഖ്യമന്ത്രി ഓഫീസിൽ ഉന്നത സ്ഥാനം വഹിക്കുന്ന ആൾക്ക് നൽകുകയും ചെയ്തു. അപ്പൊ മുഖ്യമന്ത്രി ഓഫീസിനും ഇതിൽ പങ്കുണ്ടെന്നില്ല എന്റെ അർത്ഥം? അതാണ് ഞാൻ പറഞ്ഞത്. പി ശശി എന്ന് പറയുന്ന ശശി ആരാ? ശശി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ് പിണറായി വിജയന്റെ. അയാളെ എല്ലാ കാലത്തും ഇടതുപക്ഷം ഭരിക്കുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി അയാളെ ഇറക്കുന്നത്. അയാളെ കണ്ണൂരാണ്, അയാളെയാണ് പമ്പ്. ഞാൻ ഇന്നലെ ഒരാളെന്നോട് പറഞ്ഞു ശരിയോന്നിരിക്കുന്നതിൽ 6 പമ്പ ഇവരെന്നാ പറഞ്ഞു ശശിയെ പോരെ. ശശി എന്റെ സുഹൃത്താ, പക്ഷെ ഇത് കേൾക്കുമ്പം ഒരു കൊലപാതകം കേട്ടപ്പോ എനിക്കാണോ സ്നേഹം തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇതൊക്കെ പറയേണ്ടത്. അല്ലെ അയാളെപ്പറ്റി ഒന്നും പറയാത്തതാ. കടപ്പേഴ്സാണ് ഞാൻ അത്ര അടുപ്പുള്ള ഒരാളാണ്, പക്ഷേ അയാളൊരു കൊലപാതകത്തിന് കൂട്ടു നിന്നു എന്നത് എനിക്ക് സങ്കടത്തോന്നു. അപ്പൊ അങ്ങനെ 6 പമ്പവറ്റുണ്ടെന്ന് ഇപ്പൊ കേട്ടത്. അത് പറയുന്നത് എന്താ വെച്ചാൽ മുഖ്യമന്ത്രി ആഫീസിലെ കൊള്ളാറെ കേരളത്തിലെ ഏറ്റവും വലിയ കൊള്ളസംഖ്യമായിട്ട് പിണറായി ആഫീസ് മാറിയിട്ടോ. അപ്പൊ സ്വാഭാവികമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ പണം മേടിക്കുന്നതിനകത്ത് പങ്കാളിത്തം ശശിക്ക് ഉണ്ടല്ലോ. അപ്പൊ ശശിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ പമ്പിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ പിണറായിക്കും പങ്കുണ്ടോ എന്നുള്ളതിനെ പറ്റി സംശയിക്കണം. ഏതായാലും മരണം കഴിഞ്ഞ പരാതി ഉണ്ടാക്കിയതിനും ആർക്കും തർക്കമൊന്നുമില്ല. ആ കേസ് കൊടുത്ത് കള്ളത്തിലാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. അവർക്ക് ഒരു സംശയം വേണ്ട. അത് ഒക്കെ ദൈവത്തിന് മുമ്പ് തെളിയിക്കപ്പെടാതിരിക്കാൻ പറ്റില്ല. ജനങ്ങളുടെ മുമ്പിൽ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു ബാക്കി നടപടിക്രമം എങ്ങനെ വരും എന്നുള്ളത് മാത്രം പരിശോധിച്ചാൽ മതി. നന്ദി.